പുരുഷന്റെ ശരീര സൗന്ദര്യങ്ങളിൽ ഒന്നാണ് താടി. നീട്ടി വളർത്തിയും മനോഹരമായി വെട്ടിയൊതുക്കിയും അതിനെ സംരക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണ് പുരുഷന്മാർ. അതേസമയം ബാല്യത്തിൻ്റെ കുസൃതികൾ മാറും മുമ്പേ കട്ടത്താടി കൊതിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയാണിന്ന്. ഒരു കാലത്ത് ഷേവ് ചെയ്ത് നടക്കാൻ താല്പര്യപ്പെട്ടിരുന്ന കൗമാരവും യൗവനവും താടി കിളിർക്കാത്തതിന് മരുന്ന് പുരട്ടുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. താടി വളരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്ന ഒത്തിരി പേരെ കാണാം. കൂടെ പഠിച്ചവർക്കും കൂട്ടുകാർക്കുമെല്ലാം നല്ല കട്ട താടിയും മീശയും ഉണ്ടാവുന്നു. എന്നാൽ തനിക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്നാണ് അവരുടെ വിഷമം. അനുജൻ താടി ഒതുക്കുന്ന കാണുന്ന രോമം കിളിർക്കാത്ത ചേട്ടൻ ട്രോളുകളിലെ സ്ഥിരം ഇരയാണ്. പ്രായമായിട്ടും താടിയില്ലാത്തതിൻ്റെ പേരിൽ കൂട്ടുകാരുടെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വരുന്നവർ മാനസിക പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. എന്നാൽ എല്ലാവരിലും ഒരേ സമയത്ത് തന്നെ താടി വളരണമെന്നില്ല. ഹോർമോണായ ആൻഡ്രജനും പാരമ്പര്യവുമൊക്കെ താടി വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അച്ഛന് നല്ല താടിയുള്ളപ്പോൾ മക്കൾക്ക് താടി വളരാത്തത് പാരമ്പര്യത്തിൻ്റെ കളിയാണ്. ചിലപ്പോൾ അമ്മയിൽ നിന്നുള്ള ജീനായിരിക്കാം മക്കളിലേക്ക് പടർന്നിരിക്കുക. അവസാന രക്ഷ എന്ന നിലയിലാണ് കരടി തൈലവും ബിയേർഡ് ഓയിലുകളും മറ്റു ഒറ്റമൂലികളും പരീക്ഷിക്കുന്നത്. എന്നാൽ ഇവ കൊണ്ടൊക്കെ താടി വളരുമോ? കരടിക്ക് നിറയെ രോമങ്ങൾ ഉള്ളതുകൊണ്ട് കരടി ഓയിൽ പുരട്ടിയാൽ താടി മുഴച്ചു വളരുമെന്നതൊക്കെ വിശ്വാസം മാത്രമാണ്. ഇത്തരം മരുന്നുകൾക്കൊന്നും ഒരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലെന്നതാണ് വസ്തുത. ഇങ്ങനെയുള്ള മരുന്നുകൾ പുരട്ടുമ്പോൾ മറ്റു പാർശ്വഫലങ്ങളും വളരാം. എങ്ങനെയെങ്കിലും രോമം കിളിർക്കുന്നതിനു വേണ്ടി മുഖം പരീക്ഷണ വസ്തുവാക്കരുത്. താടിയല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് വേണ്ടത്. നല്ല താടി വളരണമെങ്കിൽ നല്ല ക്ഷമയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത.